നമസ്കാരം. ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. നിങ്ങളിപ്പോ അതിന്റെ ഒരുവിന്റെ അതിന്റെ നിങ്ങൾ തെറ്റ് സമ്മതിക്കുന്നുണ്ടോ? അങ്ങപ്പോ ചെയ്തത് പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്ത. ഇത് മറ്റെവിടെയുമല്ല, കാസർഗോഡ് പള്ളിക്കര സെന്റ് മേരീസ് സ്കൂളിലെ പ്രിൻസിപ്പാളായ കന്യാസ്ത്രീയെ ജിഹാദികൾ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്താണ് കാര്യമെന്നല്ലേ? സ്കൂളിൽ യൂണിഫോം ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് കറുപ്പ് നിറത്തിലുള്ള നീളം കൂടിയ ഷാൾ ധരിച്ചെത്തിയ വിദ്യാർത്ഥിനികളോട് അത് സ്കൂളിൽ അനുവദിക്കാനാവില്ലെന്നും മറിച്ച് യൂണിഫോമിന്റെ ഭാഗമായ ഹിജാബ് മതിയെന്നും നിർദ്ദേശം നൽകിയതിനാലാണ് പ്രിൻസിപ്പാലായ കന്യാസ്ത്രീയെ ജിഹാദികൾ ഓഫീസ് റൂമിനുള്ളിൽ കയറി ഭീഷണി മുഴക്കിയത്. ഹിജാബിനു വേണ്ടിയുള്ള ബഹളം നമ്മൾ കുറെ നാളുകൾ മുൻപ് കണ്ടതാണ്. എന്നാൽ സ്കൂൾ യൂണിഫോമിന്റെ അതേ നിറത്തിലുള്ള ഹിജാബ് ധരിക്കാനുള്ള അനുമതി ഉണ്ടായിരിക്കെയാണ് നാല് മുസ്ലിം പെൺകുട്ടികൾ കറുത്ത നീളം കൂടിയ ഷാൾ കഴുത്തിലണിഞ്ഞു വന്നതും അതിനെ പ്രിൻസിപ്പൽ ചോദ്യം ചെയ്തതും. ഒരിക്കലും ഹിജാബിന് വേണ്ടിയല്ല ഈ മതമൗലികവാദികൾ കൂട്ടമായെത്തി കന്യാസ്ത്രീയായ പ്രിൻസിപ്പാളിനെതിരെ ഭീഷണി മുഴക്കിയത് എന്ന് ഓർക്കണം. അത് അനുവദനീയമാണെന്നിരിക്കെ യൂണിഫോം ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് കറുത്ത ഷാൾ കഴുത്തിൽ അണിയണമെന്നതാണ് അവരുടെ ആവശ്യം. ഇത് അനുവദിക്കാനാവില്ലെന്ന നിലപാട് പ്രിൻസിപ്പൽ സ്വീകരിച്ചതോടെയാണ് ജിഹാദികൾ രണ്ട് ഘട്ടമായി സ്കൂളിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. സ്കൂൾ ഓഫീസ് റൂമിനുള്ളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും സ്കൂൾ അടിച്ചു തകർക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, സ്കൂളിന്റെ യൂണിഫോം ചട്ടങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള പ്രിൻസിപ്പാളിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മാപ്പ് പറയിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇത് മറ്റൊരു സംസ്ഥാനത്തുമല്ല, നമ്മുടെ കേരളത്തിലാണ്. മതനിരപേക്ഷ കേരളം എന്ന് വീമ്പിളക്കി നടക്കുന്ന ഇവിടെയാണ് പരസ്യമായി ജിഹാദികൾ കന്യാസ്ത്രീയായ പ്രിൻസിപ്പാളിനെ ഭീഷണിപ്പെടുത്തുന്നത്. ഓരോ സ്കൂളിലും അവരുടേതായ നിയമവ്യവസ്ഥയുണ്ട്. അത് പാലിക്കാൻ ഓരോ വിദ്യാർത്ഥികളും തയ്യാറാകേണ്ടതുമാണ്. യൂണിഫോമിന്റെ അതേ നിറത്തിലുള്ള ഹിജാബ് ധരിക്കാൻ അനുവാദമുണ്ടായിട്ടും ജിഹാദികൾക്ക് അത് മതിയാവുന്നില്ല എന്നതും പരസ്യമായി സ്കൂളുകളിൽ കയറി ഭീഷണി മുഴക്കുന്നതും കാണുമ്പോൾ നമ്മുടെ കേരളം മറ്റൊരു പാകിസ്ഥാനാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല. ഇനിയും ഇത്തരം തെമ്മാടിത്തരങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ജിഹാദികൾ വിഭാവനം ചെയ്യുന്ന വസ്ത്രം മാത്രമേ ഏതൊരു സ്കൂളുകളിലും അനുവദിക്കാൻ ആവുകയുള്ളൂ എന്ന ഗുരുതരാവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുമെന്നത് തീർച്ചയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.